മോർണിംഗ് മാഡം. മോർണിംഗ്. എത്തിയോടോ തന്റെ ന്യൂഡൽഹിയിലെ സാറ്. അയാളൊക്കെ ഇവിടെ വന്ന് എന്ത് മലമറിക്കാനാ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. ഞാനയുടെ ഓഫീസിൽ പോയിരുന്നു. എത്ര ലക്ഷം അവിടെ മുടക്കിയിരിക്കുന്നെ. സെൻട്രൽ എസിയും എക്സിക്യൂട്ടീവ് ടേബിളും ചെയറും വിനിഷ്യം ബ്ലൈൻഡും സെറാമിക് ടൈൽസും. ഇവിടെ ഇരിക്കുന്ന കസേരയുടെ തുണിയൊന്ന് കീറിയാ മാറ്റിക്കിട്ടാൻ ഹെഡ്ക്വാർട്ടേഴ്സിന് ചുറ്റും ശയന പ്രദർശനം ചെയ്യണം. പിന്നെ അവിടെ ഒരു തീയും കണ്ടു. അസിസ്റ്റന്റ് ആണത്ര. എന്ത് അസിസ്റ്റന്റ് ആർക്കറിയാം. താനാ പുതിയ ഡെപ്യൂട്ടിന്ന് കേട്ടു. ഞാൻ പറഞ്ഞ ഡയറക്റ്റി ആക്കി താൻ അയാളോട് പറഞ്ഞാലും. അല്ല, താനൊക്കെ അങ്ങനെ പറയൂ. സാറിന് മറ്റൊന്നും തോന്നരുത്. എന്തൊക്കെയോ പറഞ്ഞെന്നല്ലാതെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. അവരൊരു സാധു സ്ത്രീയാ. കേസ് അന്വേഷണത്തിൽ നിന്ന് അവരെ മാറ്റിയില്ലേ? ആർക്കാണെങ്കിലും വിഷമുണ്ടായിരിക്കും സാർ. തലപ്പള്ളി താലൂക്കിൽ എവിടെയാ പൊതുവാളുടെ വീട്? ചേലക്കരക്കടുത്ത്. സാറിന് എങ്ങനെ മനസ്സിലായി ഞാൻ ആ താലൂക്കാരനാണ്? അവിടെയുള്ളവർക്ക് വിനയോ ഇന്നസെൻസ് ഒരു അല്പം. ആ ശരി, വരുമ്പോ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാ മതി. അന്ന് സ്ഫോടനം നടന്നതിന് മുമ്പ് ആരോ ഫോണിൽ വിളിച്ച് വാൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. യെസ്. ശബ്ദം പുരുഷന്റേതായിരുന്നോ അതോ സ്ത്രീയുടെയോ? സോറി, ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ആ കോണിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു മുന്നറിയിപ്പാണോ അതോ ഒരു വെല്ലുവിളിയോ? ശബ്ദം സ്ത്രീയുടേതായിരുന്നെങ്കിൽ ഐ ഡൗട്ട് ഇറ്റ്. ഒരു പ്രൊഫഷണൽ അസാസിൻ ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല, പ്രത്യേകിച്ചും ഒരു ലേഡി കില്ലർ. പുരുഷ ശബ്ദമാണെങ്കിൽ അത് ആരായിരിക്കും? ഒരു പോസിബിലിറ്റി ഉള്ളത്, സപ്പോസ് നാലോ അഞ്ചോ പേർ ചേർന്ന് ഒരാളെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നു. എന്തുകൊണ്ടോ അതിലൊരാൾക്ക് അതിനോട് വിയോജിപ്പുണ്ടായി. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ വാൺ ചെയ്തു വന്നിരിക്കാം ഒരു നാശം ഒഴിവാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അന്ന് നടന്ന സ്ഫോടനം ആദ്യത്തെ മർഡർ അറ്റംപ്റ്റ് തന്നെയാണോ? കാരണം അതിന് പിന്നിൽ അതിവിദഗ്ധമായ പ്ലാനിങ്ങും സൂക്ഷ്മതയുണ്ട്. ഐ സസ്പെക്ട് എ റിഹേഴ്സൽ. യു മീൻ എ ട്രയൽ റൺ? യെസ്. മിസ്റ്റർ മാധവൻ പങ്കെടുത്ത എല്ലാ മീറ്റിംഗുകളുടെയും ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കിട്ടണം. പൊളിറ്റിക്കൽ ആൻഡ് നോൺ പൊളിറ്റിക്കൽ. പബ്ലിക് റിലേഷൻസ് അന്വേഷിച്ചാൽ കിട്ടും. ഇലക്ഷൻ മീറ്റിംഗിന്റെ പത്രങ്ങളിൽ നിന്നും കിട്ടും. ആ ലേഡി അസാസിനെ വാടകയ്ക്ക് എടുത്ത ആരായിരിക്കും? എനി സസ്പെക്ട്? അങ്ങനെ വ്യക്തമായി പറയാവുന്ന തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ബൈ ഇലക്ഷനിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ കാശ് കൊടുത്ത് വോട്ടർമാരെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസിന് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ ആ കില്ലറെ തേടിയുള്ള അന്വേഷണത്തിലും ഒരു ഫലവും കണ്ടില്ല. ഹലോ, വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വരാൻ പറയാം. സാർ അന്വേഷിച്ചു പറഞ്ഞു. യെസ്, മീറ്റ് മിസ്റ്റർ ഭരത്, ഡയറക്ടർ എസ് ഐ ടി ന്യൂഡൽഹി. ഹലോ, മിസ് മീന നമ്പ്യാർ, ഐ പി എസ്. ഈ കേസ് ഇതുവരെ ഇവരാണ് അന്വേഷിച്ചത്. കേസിന്റെ ബിഗിനിങ്ങിൽ മാഡം കാണിച്ച ശുഷ്കാന്തിയും പ്രോഗ്രസും ഒക്കെ റിമാർക്കബിൾ ആയിരുന്നു. തുടർന്ന് എന്ത് കാരണം കൊണ്ടെന്നറിയില്ല, അത് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് ഐ വിൽ നെവർ ബ്ലെയിം യു. അത്ര പോലും എനിക്ക് കഴിയുമെന്നറിയില്ല. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. ഒരു എയർ കണ്ടീഷൻഡ് ഓഫീസും ലക്ഷറി കംഫർട്സും ഒന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ല. എനിക്ക് ഇതേ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഗുണി ചൂടാലും മതി, ധാരാളം. പിന്നെ തരാനുള്ള ബാക്കി റെക്കോർഡ്സും ആ കില്ലറുടെ ഫോട്ടോഗ്രാഫ്സും കിട്ടിയാൽ ഞാൻ എന്റെ മലമറിക്കൽ ആരംഭിക്കാം. ഇതെന്താ മലയും കാടും ഗോണിച്ചൂടും ഒക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കിത്തിരി ധൃതിയുണ്ട്. എന്ത് പറ്റി പൊതുവാളെ? എന്തിനാ ഈ സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമില്ല സാർ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു തമാശ നടന്നു, അത്രയേ ഉള്ളൂ. മനുഷ്യനോരോ അബദ്ധം പറ്റുന്നതേ. ആ യൂസ്ലെസ് പൊതുവാളിന് മേഡത്തിന് നോക്കി ആ സമയത്ത് ഒന്ന് സൈറ്റടിച്ചാ മതി.
അതല്ല, അയാൾ ആരാണെന്ന് മാഡത്തിന് മനസ്സിലാവാൻ വേണ്ടി സൈറ്റ് അടിക്കുന്ന പോലെ. സർവീസിലിരിക്കുമ്പോ കൊല്ലപ്പെട്ടതുകൊണ്ട് പകരം ഒരു ജോലി അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ എന്തോ കാര്യത്തിനായി വന്നതാ. ഇതല്ലാതെ മറ്റൊരു വാക്കും പറയാൻ എനിക്ക് കിട്ടുന്നില്ല. Don't be so nervous. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. I've seen worst in Delhi. സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ബിക്കോസ് ഐ ആം ദി അഫക്റ്റഡ് പേഴ്സൺ. ഭരതനറിയാമോ, സ്വയം കുറ്റം സമ്മതിച്ചാൽ പോലും ഒരു നിയമത്തിനും ശിക്ഷിക്കാൻ കഴിയാത്ത കുറ്റവാളിയാണ് ഞാൻ. ഇനി എനിക്കിത് വയ്യ. ഫോഴ്സിലെ ഏറ്റവും സമർത്ഥനായ ഓഫീസറായിരുന്നു DYSP ജോൺ, മൈ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ്. അവനെ ഞാൻ കുരുതി കൊടുത്തു. അവസാന നിമിഷം ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൻ സ്റ്റേജിൽ സീമിനോടൊപ്പം ഉണ്ടായത്. ആൻഡ് ദ റിസൾട്ട്, ഹി ഈസ് നോ മോർ. ഇപ്പോൾ ഈ അന്വേഷണ കാര്യത്തിൽ പല പേരുകളും ചർച്ചയിൽ വന്നപ്പോൾ നിങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധിച്ചതും ഞാനാണ്. ചോരയും മാംസ കഷ്ണങ്ങളും കബന്ധങ്ങളും കണ്ടു മടുത്തു. ഇനി ഒരു കുരുതി കൂടി വയ്യ. This is my sincere request. ദയവായി നിങ്ങൾ മടങ്ങിപ്പോണം. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചോളാം. പ്ലീസ്. I'm sorry, sir. That I did never expect such words from you, the most belligerent officer of the police hierarchy of the state. അസാമാന്യമായ ധൈര്യത്തിനും തന്റെടത്തിനും പേരുകെട്ട കേരള പോലീസിന് എന്തുപറ്റി? Gripping fear. ശത്രുവിനെ കുറിച്ചുള്ള അകാരണമായ പേടി അല്ലേ? ഇതിലും തീവ്രമായ പരീക്ഷണങ്ങളിൽ പോലും പാറ പോലെ ഉറച്ചു നിൽക്കേണ്ട നിങ്ങൾ ആലില പോലെ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി. ആൻഡ് ഐ വോണ്ട് ഹെസിറ്റേറ്റ് ടു സേ ദാറ്റ് ഇവിടെ പലർക്കും ഇതൊരു ശാപമായിരിക്കാം, പക്ഷേ എനിക്കിതൊരു അനുഗ്രഹമാണ്. യെസ് ഇറ്റ്സ് എ ബ്ലെസിംഗ് ഇൻ ദിസ് ഗൈസ്. എന്റെ കാറി കോമ്പൗണ്ടിനകത്ത് കയറി 23 മിനിറ്റിനകം അത് അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞു. പട്ടാപ്പകൽ പോലീസിന്റെ ഈ സർവാധികാര സ്ഥാനത്ത് ആ കാറിനകത്ത് അവർക്ക് ബോംബ് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ അവർക്ക് ഫീലേഴ്സ് ഉണ്ട്, മിത്രങ്ങളുണ്ട്. കൂടാതെ എനിമി സോ നിയർ, കയ്യെത്തും ദൂരത്ത് തന്നെ അവൻ ഉണ്ടായിരിക്കും. ദിസ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ പോലൊരു പകരക്കാരന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. Now, lay the headache to me and feel relaxed.